സാറ് വിളിക്കുന്ന പോലെ തന്നെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിന്റെ സ്വന്തം, നമ്മുടെ സ്വന്തം, ഇന്ന് ഇവിടെ ചീഫ് ഗസ്റ്റായി എത്തിച്ചേർന്ന മലയാളികളുടെ സ്വന്തം ചാക്കോച്ചനെ, കുറ്റാച്ചോമനെ ഏവരും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കൈരുണ്ട്, നല്ല കൈരുണ്ടായിരുന്നു. അപ്പൊ വിവേകാനന്ദൻ ഭയങ്കരമാവുന്നു. സാറിന്റെ രഹസ്യം ചെവി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. വെരി ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറിന്റെ 2024 തുടക്കത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഫംഗ്ഷന് വരാൻ സാധിക്കുന്നത്. അത് തമിഴ് സാറിന്റെ പടവുമാകുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഏറ്റവും നല്ല സിനിമകളും ഏറ്റവും നല്ല ഗാനങ്ങളും ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളും ഉള്ള സിനിമകൾ നൽകിയിട്ടുള്ള സംവിധായകനാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ഈ വേദി അതിൻ്റെ പങ്കിടുകയാണ്. പിന്നെ ഷൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഷൈൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന കാലം മുതൽ അറിയാവുന്നതാണ്. ഷൈൻ ഒരു നടനായിട്ട് മാറുമ്പോൾ എനിക്ക് ഗദ്ദാമി എന്ന സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഷൈനിനെ വിളിച്ച് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തത് മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഷൈൻ്റെ വളർച്ചയും അത് 100-ാമത്തെ സിനിമയായിട്ട് വന്ന് നിൽക്കുമ്പോൾ 10-27 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ 103-ാമത്തെ സിനിമയായിട്ടുള്ളൂ എന്നുള്ളതാണ് സംഭവം. അപ്പോൾ സെക്കൻഡ് സീനി പുള്ളി എൻ്റെ സീനിയറായിട്ട് മാറും, അതും സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഒരുപാട് എൻ്റെ സിനിമയിലെ വളർച്ചയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ലാലു ആണെങ്കിലും, സുബി സാറാണെങ്കിലും, ആഷിക്, ലിസ്റ്റിൻ, ആൽവിൻ ആന്റണി, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. സുഖേട്ടനുണ്ടോ ഇവിടെ? ഹലോ മാം. സുഖേട്ടൻ, ഹരീഷ്, അങ്ങനെ കമൽ സാറിൻ്റെ അസിസ്റ്റൻസായിട്ടും അസോസിയേറ്റ്സ് ആയിട്ടും വന്ന ആൾക്കാർ, അവരുടെ കൂടെ അവർ സ്വതന്ത്ര സംവിധായകരായപ്പോൾ അവരുടെ കൂടെ സിനിമകൾ അഭിനയിക്കാൻ സാധിച്ചു. അവരും ഒരുപാട് അവിസ്മരണീയമായ സിനിമകൾ, കഥാപാത്രങ്ങൾ നൽകി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു സന്തോഷം നന്ദിയും പറയാനുള്ള ഒരു വേദിയായിട്ട് ഞാൻ വിവേകാനന്ദ ഭയല്ലാതെ എന്നുള്ള ഈ വേദി ഉപയോഗിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഒരു നമുക്ക് എല്ലാവർക്കും പറയുന്ന പോലെ ഗാനങ്ങളുടെ കാര്യത്തിൽ, സിനിമകളുടെ കാര്യങ്ങളാണെങ്കിലും ഗാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കമൽ സാറിൻ്റെ ഒട്ടനവധി ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിന് വന്ന് നിൽക്കുമ്പോൾ അത് എനിക്ക് കിട്ടുന്നൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് എൻ്റെ ക്രൂ. ഒരുപാട് ഞാൻ സ്നേഹിക്കുന്ന, എന്നെയും സ്നേഹിച്ചിട്ടുള്ള ആൾക്കാർ ഈ സിനിമയിൽ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. മുന്നണിയിലും പിന്നണിയിലും എല്ലാം കൂടെ വർക്ക് ചെയ്യാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. റീനയുടെ കൂടെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. സ്വാസികയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാർ ഈ സിനിമയുടെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഈ സിനിമയുടെ പേര് പറയുന്ന പോലെ തന്നെ ഇത് തിയേറ്ററുകളിൽ, ഓഡിയൻസിൻ്റെ ഹൃദയങ്ങളിൽ വൈറലാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുന്നു. വളരെ വെരി ഗുഡ്. താങ്ക് യു.